ശുഭ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മത്തങ്ങ തോരൻ വെക്കാം. മത്തങ്ങ അരിഞ്ഞൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാം. തോരൻ വെക്കാന്ന് പറഞ്ഞാൽ ഒന്നും ചേർക്ക് തേങ്ങ ചേർക്കുന്നില്ല. വെളുത്തുള്ളി, ഉള്ളി, രണ്ട് പച്ചമുളക് അതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേണ്ടത് മഞ്ഞൾപ്പൊടി, ശക്കല മഞ്ഞൾപ്പൊടി, ഒരു കരടോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതാ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ഇനി നമുക്കൊരു തുള്ളി കളറിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി മുളക് പൊടി, കരടോളം മുളക് പൊടി, അധികമൊന്നും വേണ്ട. പച്ചമുളക് ഇട്ടുകൊണ്ട് ഇതാ ഇത്ര മുളക് പൊടി. സാധനങ്ങൾ എത്രയുണ്ടോ അതനുസരിച്ചിട്ട് വേണം കേട്ടോ സാധനം ചേർക്കുക. ഇത് ഇത്തിരി ഉള്ളത് കൊണ്ട് ഞാനൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നത്. പച്ചമുളക് ചേർത്തുകൊണ്ട് അതിന് എരിവുണ്ടാവും. അപ്പോൾ എത്ര സാധനം ക്വാളിറ്റി നമ്മൾ കൂടുതലെടുക്കുന്നു, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സാധനം ചേർക്കണം. ഇതിപ്പോൾ എനിക്കൊരു ഒരു ചെറിയ മത്തങ്ങൻ്റെ കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. അത്രയും മത്തങ്ങയുള്ളൂ. അപ്പോൾ ഞാനൊരു ഇത്തിരിയാണ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇത്തിരി എടുത്തു, മുളക് പൊടി ഒരു ഇത്തിരി എടുത്തു. കുറച്ചുള്ളവേ കുറച്ച് മതിയല്ല. ഇനിയില്ലെങ്കിൽ നമുക്ക് ഇത്ര ഉപ്പ്, ഒരു പൊട്ടിയും കൂടെ നമുക്കിടാം. ആ മതി, അതിൽ ധാരാളം ഉണ്ടാവും. ഇനി ഇതെവിടെ ഇരുന്ന് വേവട്ടെ. എന്നിട്ട് കാണിക്കാം. ഒന്നും ചേർക്ക്, വേറെ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു സവാള ഒരു ചെറുതിട്ടിട്ടുണ്ട്, രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മുളക് പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം, ഇതിൽ വെള്ളമുണ്ട്, നമുക്ക് കുറച്ച് ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, അത് മതി. ഇനിയും ഇതിവിടെ വേവട്ടെ കേട്ടോ. അപ്പം നമ്മൾ മത്തങ്ങ റെഡിയായിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിരിക്കുക. മത്തങ്ങ റെഡിയായി. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുക കേട്ടോ, സൂപ്പറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ വെച്ചാൽ. മത്തങ്ങല്ലേ, നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാവുന്ന സാധനമല്ലേ മത്തങ്ങ. അപ്പോൾ എല്ലാവരും കഴിക്കാം, സൂപ്പറാണ്. വെച്ച് നോക്കണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ, അടച്ചു വയ്ക്കാം.